بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم تفاد عبد المالك الخازروني تانغل أورو چلل أوراند فارتوور إشل كتا خطن إبراهيم إنوور എഴുതി കൊടുത്താരെ ഉത്തീരം ചെന്നോവർ. അപ്പോൾ മറുഖത്ത് നോക്കി ഫസം ഫുക്ക് അറിഞ്ഞില്ല ഞാനീവർ ഫോരീസ എന്നോവർ. വേദിയിലുള്ള
സർവാദരണീയരായ പണ്ഡിതന്മാർ, പ്രാസ്ഥാനിക രംഗത്തുള്ള സംസ്ഥാന തല നേതാക്കൾ, ജില്ലാ നേതൃത്വം, ഡിവിഷൻ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്വപ്പെട്ട നേതാക്കളെ, കാരണവന്മാരെ, വിദ്യാർത്ഥികളെ, മുത്തഅല്ലിമീങ്ങളെ, ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ, അഖിലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മോത്സുകരായ, കരുത്തുറ്റ, കർമ്മധീരനായ സഹപ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപ്പെങ്ങന്മാർ, നമ്മുടെ ഈ പരിപാടിയെ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവനും പ്രവാസികളും അല്ലാത്തവരുമായ മുഅ്മിനീങ്ങൾ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് ഇരുവീട്ടിലും ധാരാളം ഖൈറുകൾ ലഭിക്കാൻ അല്ലാഹു കാരണമാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ നാട്ടിൽ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF രൂപീകൃതമാവുകയും വർഷങ്ങളോളം ഒരുപാട് മാതൃകായോഗ്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഇപ്പോൾ അതിൻ്റെ 30-ാം വാർഷികം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടു. ഇനി നാം എല്ലാം കാത്തിരിക്കുന്നത് നമ്മുടെ എല്ലാം ഗുരുവര്യരായ ഷെയ്ഖുന മുഹയ്യുസ്സുന്ന പൊന്മള ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ഉസ്താദവരുകളെയാണ്. ഉസ്താദവരുകൾ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഇൻഷാല്ല നമ്മുടെ വേദിയിൽ എത്തിച്ചേരും. അതുവരെ അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തും. അല്ലാഹു തആല മനുഷ്യന്റെ ആയുസ്സിൽ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള, വില കൽപ്പിച്ചിട്ടുള്ള ഒന്നാണ് യുവത്വം എന്നത്. അതുകൊണ്ട് തന്നെ ആ യുവത്വം പലപ്പോഴും ദുരുപയോഗം ചെയ്യാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ യുവത്വം സ്വീകരിച്ച് ജീവിക്കുന്ന യുവാക്കളും യുവതികളും അവർ ഏത് സമയത്തും നല്ല ഉണർവോടെ ജീവിക്കുകയും ചിന്തയോടെ ജീവിതം നയിക്കുകയും ചെയ്യേണ്ടവർ ആണ്. അതുകൊണ്ട് തന്നെയാണ് സംഘടനകൾ, അതിൽ ഒരുപാട് തസ്തികകളിലെ സംഘടനകൾ ഉണ്ട്, SSF യുവാക്കളിൽ ദീനീ ബോധം ഉണ്ടാക്കുകയും സാഹചര്യങ്ങൾക്ക് വഴങ്ങിയിട്ട് വഴിമാറി ചിന്തിക്കുന്നതിന് പകരം ആ യുവത്വത്തെ ആത്മീയതയിൽ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടി രൂപീകൃതമായ സംഘടനയാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF എന്നത്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും അവർ ജീവിക്കുമ്പോൾ അവരുടെ മുന്നിൽ സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കുന്നവർ ആയിരിക്കണം. കാരണം ഈ ഭൗതിക ലോകത്തുള്ള ജീവിതം അത് താൽക്കാലികമാണ്. അത് ഒരു ദിവസം അതിന് അവസാനമുണ്ട്, നാശമുണ്ട്, അന്ത്യമുണ്ട് എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആയുസ് തന്നെ ഒരു ദിവസം അവസാനിക്കുകയും അവൻ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യേണ്ടവൻ ആണ് എന്ന ബോധത്തോടെയാണ് പലപ്പോഴും ജീവിക്കേണ്ടത്. വിശിഷ്യ യുവാക്കൾ, ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ കൺമുന്നിൽ ഒരു രോഗവുമില്ലാതെ പെട്ടെന്ന് അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ സ്വർഗമുണ്ട് നരകമുണ്ട്.
അള്ളാഹുവിന് വേണ്ടി ജീവിക്കുകയും അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഏത് സമയത്തും അള്ളാഹുവിന്റെ ചിന്തയിലായി ജീവിച്ചവർക്ക് സ്വർഗമുണ്ടെന്നും അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ആ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ഉപയോഗിച്ച് ആ ശ്രദ്ധാവായ റബ്ബിനെ ധിക്കരിക്കുകയും ചെയ്തവന് നരകമുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നരകം എന്താണ് എന്നും ആ നരകത്തിന്റെ ഭയാനകത എന്താണ് എന്നും സ്വർഗം എന്താണ് എന്നും ആ സ്വർഗത്തിലുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങൾ എന്താണെന്നും എല്ലാം പരിശുദ്ധ ഖുർആനിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം. ആ നരകം ആദ്യം ഒരു 1000 വർഷക്കാലം നരകത്തിൽ തീയിട്ട് കത്തിക്കപ്പെടുകയുണ്ടായി. ആ 1000 വർഷക്കാലം നരകത്ത് തീയിട്ട് കത്തിച്ചപ്പോൾ ആ നരകം അത് ചുവന്നുപോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ കേൾക്കുമ്പോഴുള്ള നിസ്സാരമല്ല നരകം എന്നത്. 1000 വർഷക്കാലം ആ നരകത്തിൽ തീയിട്ട് കത്തിച്ചപ്പോൾ ആ നരകം അത് ചുവന്നുപോയി. സുമ്മ ഊഖിദ അലൈഹ അൽഫസന, പിന്നെ രണ്ടാമതായി ഒരു 1000 വർഷക്കാലം ആ നരകത്ത് തീയിട്ട് കത്തിക്കപ്പെടുകയുണ്ടായി. രണ്ടാമതായി ഒരു 1000 വർഷക്കാലം ആ നരകത്ത് തീയിട്ട് കത്തിച്ചപ്പോൾ ആ നരകം ചുവപ്പ് നിറം മാറിയിട്ട് അത് വെളുത്ത നിറമായി മാറി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. സുമ്മ ഊഖിദ അലൈഹാൽ ഫസന, പിന്നെ വീണ്ടും ഒരു 1000 വർഷക്കാലം ആ നരകത്ത് തീയിട്ട് കത്തിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ആ നരകം ആ നരകം കറുത്തുപോയി. ആദ്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ആദ്യം ഒരു 1000 വർഷക്കാലം ആ നരകത്ത് തീയിട്ട് കത്തിച്ചപ്പോൾ ആ നരകം അത് ചുവന്നുപോയി. പിന്നീട് വീണ്ടും ഒരു 1000 വർഷക്കാലം ആ നരകത്ത് തീയിട്ട് കത്തിച്ചപ്പോൾ ആ നരകം അത് വെളുത്തുപോയി. പിന്നെ മൂന്നാമതായും വീണ്ടും ഒരു 1000 വർഷക്കാലം തീയിട്ട് കത്തിച്ചപ്പോൾ ആ നരകം അത് കറുത്തുപോയി. അപ്പൊ ഇപ്പൊ നരകത്തിന്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ ഫഹിയ സൗദ, ആ നരകം അത് കറുത്തതാണ്. നരകം വെളുത്തതല്ല, ചുവപ്പല്ല, നരകം കറുത്തതാണ്. ഏതുപോലെ അഷ്റഫുൽ ഖൽക്ക് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അതേ കല്ലൈൽ, വെളിച്ചമില്ലാത്ത ഇരുട്ടുള്ള രാത്രിയില്ലേ, ആ ഇരുട്ടുള്ള രാത്രി വെളിച്ചമില്ലാതെ കറുത്തതല്ലേ, ഇതുപോലെ രാത്രി കറുത്തതുപോലെ നരകത്തിന്റെ ഇന്നത്തെ നിറം അത് കറുത്തതാണ്. കേട്ടോ, ആദ്യം 1000 വർഷക്കാലം ആ നരകത്തിൽ തീയിട്ടപ്പോൾ ആ നരകം ചുവപ്പ് നിറമായി. പിന്നീട് 1000 വർഷക്കാലം നരകത്ത് തീയിട്ടപ്പോൾ അത് വെളുത്ത നിറമായി. പിന്നീട് 1000 വർഷക്കാലം ആ നരകത്ത് തീയിട്ടപ്പോൾ ആ നരകം ചുവന്നുപോയി. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ആ നരകത്തെ ഓർത്ത് മഹാന്മാര് മഹാന്മാര് കരഞ്ഞത് വെറുതെയല്ല, അവർക്ക് ആ കരച്ചിൽ വന്നത് വെറുതെയല്ല. ഈ പാവപ്പെട്ട ഞാൻ നരകത്തെ ഓർത്ത് കരഞ്ഞതുണ്ടോ? നമ്മൾ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? നമ്മളെപ്പോഴും ചിരിക്കുകയാണ്, നമ്മളെപ്പോഴും തമാശ പറയുകയാണ്,
നമ്മളതാ കളിച്ച് സമയം പാഴാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കളിയുണ്ടേ ചെറുപ്പക്കാരാ, അത് നരകമെന്ന കളിയാണ് കേട്ടോ. അതിവിടെ ബാറ്റും പിടിച്ച് ബോളും പിടിച്ച് ക്രിക്കറ്റ് കളിക്കുന്ന കളിയല്ല, അതാ കാലിൽ പന്ത് ചവിട്ടിയിട്ട് ഫുട്ബോൾ കളിക്കുന്ന കളിയല്ല, കൈ വിരള് കൊണ്ടിട്ട് ചുട്ടി അതാ മുട്ടിയിട്ട് കളിക്കുന്ന കാരംസ് കളിയല്ല, വിരലുകൾ മുഖേന അപ്പുറം ഇപ്പുറം മാറ്റിയെടുത്തു വെച്ച് കളിക്കുന്ന ചെസ് കളിയല്ല, കാർഡുകൾ പരസ്പരം തിരിച്ചും മറിച്ചുമിട്ട് കളിക്കുന്ന ചീട്ട് കളിയല്ല, അതല്ല യഥാർത്ഥത്തിൽ ഒരു കളി. കാര്യത്തിലുള്ള ഒരു കളിയുണ്ട്, അത് നരകമെന്ന കളിയാണ് കേട്ടോ. പക്ഷേ അക്കളി സമയം പാഴാക്കാനുള്ളൊരു കളിയല്ല, അത് കാര്യത്തിലുള്ള കളിയാണ് കേട്ടോ. ആ കാര്യം ഓർത്തിട്ടാണ് പല മഹാരഥന്മാരായ ചെറുപ്പക്കാരെ കറഞ്ഞു പോയത്. എന്തേ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, നമ്മൾ എന്തേ ആ നരകത്തെ കുറിച്ച് ഓർക്കാത്തത്? എന്തേ എല്ലാവരും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു എന്ന് തീരുമാനിച്ചതുപോലെയുണ്ടോ? അങ്ങനെ ഒരാളും തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെ കരുതാനായിട്ടില്ല. ചോദിക്കട്ടെ എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരെ, എന്തേ നരകത്തെ ഓർക്കുമ്പോ കരച്ചില് വരാത്തതെന്തേ? മഹാരഥന്മാരായ യുവാക്കളില്ലേ, ആ യുവാക്കൾ മഹാരഥന്മാരാണ്, മഹാരഥന്മാര് യുവാക്കളാണ്, അവർ ആ നരകത്തെ ഓർത്ത് കരയാറുണ്ട്. യസീദ് ബിനു മർസദ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ നിങ്ങള്? മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം, ഏത് സമയത്തും ആ മഹാനായ യുവാവ് യസീദ് ബിനു മർസദ് റളിയല്ലാഹു അൻഹു എപ്പ നോക്കിയാലും കരയുകയാണ്. കരച്ചിലില്ലാത്തൊരു നേരമില്ല, കരച്ചിലില്ലാത്തൊരു സമയമില്ല. ആ മഹാനായ യുവാവ് ഏത് സമയവും കരയുകയാണ്. വലാ യസാലു ബാഖിയ, എപ്പോഴും കരയുകയാണ്. ഫസുഹില അൻ ദാലിക, അപ്പൊ ആ ചെറുപ്പക്കാരനോടൊരു ചോദ്യം, എന്തേ ഏത് സമയവും നിങ്ങളിങ്ങനെ കരയുകയാണല്ലോ, എന്തേ നിങ്ങളിങ്ങനെ കരയാനുള്ള കാരണം? ഫഖാല, ആ ചെറുപ്പക്കാരനായ മഹാൻ യസീദ് ബിനു മർസദ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, ഓ നാട്ടുകാരെ, അല്ലാഹു തആല എന്നെ പേടിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ റബ്ബ് എനിക്കൊരു താക്കീത് നൽകിയിട്ടുണ്ടല്ലോ, ആ റബ്ബ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ ഏതെങ്കിലും ഒരു അതാ പ്രധാനമന്ത്രി ഭീഷണിപ്പെടുത്തുന്നത് പോലെയല്ല, ഏതെങ്കിലും ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി അതാ ഭീഷണിപ്പെടുത്തുന്നത് പോലെയല്ല, ഏതെങ്കിലും ഒരു ഭരണാധികാരി ഭീഷണിപ്പെടുത്തുന്നത് പോലെയല്ല. ഒരാൾക്കും അധികാരമില്ലാത്ത സമയം ലിമനിൽ മുൽക്കുൽ ഒരാളും അധികാരം കാണിക്കാത്ത സമയം, അതാ പഞ്ചായത്ത് മെമ്പറിന് അധികാരമില്ല, പഞ്ചായത്ത് പ്രസിഡന്റിന് അധികാരമില്ല, വാർഡ് മെമ്പറിന് അധികാരമില്ല, ഇതുപോലെ ഏതെങ്കിലും ഒരു വകുപ്പ് മന്ത്രിക്ക് അധികാരമില്ല, ഒരു രാജ്യത്തിന്റെ അധികാരമില്ല, ഒരു സ്റ്റേറ്റിന്റെ അധികാരമില്ല, അതെ ആ ലോകത്തിന്റെ അധികാരമില്ല. ഒരാളും അധികാരം കാണിക്കാത്ത സമയത്ത് ലിമനിൽ മുൽക്കുൽ അമ്മാളിലെ അധികാരം ആർക്കാണ്? അതാ എല്ലാ പ്രധാനമന്ത്രിമാരും അവിടെ എത്തിപ്പോയി, എല്ലാ ആഭ്യന്തരമന്ത്രിമാരും അവിടെ എത്തിപ്പോയി, എല്ലാ ഭരണാധികാരികൾ അവിടെ എത്തിപ്പോയി. എല്ലാവരോടും ചോദ്യമാണ്, ഇന്നത്തെ അധികാരം ആർക്കാണെടാ? നീ രാജ്യം ഭരിച്ചവനല്ലേ? നീ ഒരു മഹൽ ഭരിച്ചവനല്ലേ? നീ ഒരു സംഘടന ഭരിച്ചവനല്ലേ? നീ ഒരു നാട് ഭരിച്ചവനല്ലേ? ഇന്നത്തെ അധികാരം ആർക്കാണെടാ? ഒരാളും മിണ്ടാത്ത നേരമാണത്. അപ്പോഴാണ് സത്താവായ റബ്ബിന്റെ മറുപടി, ലില്ലാഹിൽ വാഹിദിൽ കഹാർ,
ഏകാധിപത്യമുള്ള റബ്ബിന് മാത്രം അധികാരമുള്ളൊരു ദിവസം മാലിക് യൗമിദ്ദീൻ. ആ അന്ത്യനാളിന്റെ അധികാരം യഥാർത്ഥത്തിൽ ഉടമപ്പെടുത്തിയ റബ്ബ്, ആ റബ്ബ് യസീദ് ബിനു മർസദ് റളിയല്ലാഹു അൻഹു പറയാണ്, വേറെ ആരെങ്കിലും എന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ പേടിക്കുന്നവനല്ല, വേറെ ആരെങ്കിലും എനിക്കൊരു താക്കീത് നൽകിയാൽ ഞാൻ പേടിക്കുന്നവനല്ല, എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്റെ റബ്ബാണല്ലോ. ആ റബ്ബ് എന്നെ ഭീഷണിപ്പെടുത്തിയത് എങ്ങനെയാണ്? എന്നെ കൊണ്ടുപോയി ആ റബ്ബിനെ ധിക്കരിച്ച് ഞാൻ ജീവിച്ചാൽ പടച്ച റബ്ബ് എനിക്ക് തന്ന യുവത്വമുണ്ടല്ലോ, ആ യുവത്വത്തെ പാഴാക്കിയിട്ട് ആ റബ്ബിനെ ധിക്കരിച്ച് ഞാൻ അങ്ങ് ജീവിച്ചാൽ എന്നെ കൊണ്ടുപോയി അതാ ഒരു കുളിമുറിയിൽ അല്ലാഹു തആല എന്നെ ബന്ദ് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ ഞാനത് ഒരു വലിയ കാര്യമാക്കി കണക്കിലെടുക്കുമായിരുന്നില്ല. അതേസമയത്ത് എന്നെ അല്ലാഹു തആല പേടിപ്പിച്ചത് എങ്ങനെയാണ്? അല്ലാഹു തആല എന്നെ ഭീഷണിപ്പെടുത്തിയത് എങ്ങനെയാണ്? ശ്രദ്ധാവായ റബ്ബ് എനിക്ക് താക്കീത് തന്നത് എങ്ങനെയാണ്? ഓ യസീദ് ഇബ്നു മർസദേ, നിങ്ങൾ അതാ യുവത്വം പാഴാക്കി ജീവിച്ചാൽ, ആ യുവത്വം നശിപ്പിച്ചാൽ, അല്ലാഹുവാകുന്ന എന്നെ ധിക്കരിച്ച് ജീവിച്ചാൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോയി ഇടുന്നത് നരകത്തിലാണ് കേട്ടോ. തങ്ങളെ നാട്ടുകാരോട് ചോദിക്കുകയാണ്, അല്ല നാട്ടുകാരെ, ആ നരകത്തിൽ കൊണ്ടുപോയി എന്നെ ഇടുമെന്ന് പറഞ്ഞ റബ്ബ്, ആ നരകത്തെ ഓർത്ത് ഞാൻ കരയണ്ടയോ? കൈഫാ, നരകം അതെങ്ങനെയാണ്? നരകം ഒരു ടാറിടാത്ത റോഡ് പോലെയാണോ? നരകം അതൊരു കുണ്ടും കുഴിയുള്ളതാ റോഡ് പോലെയാണോ? നരകം അതൊരു ഫാനില്ലാത്ത മുറി പോലെയാണോ? നരകം അതൊരു വെളിച്ചമില്ലാത്ത മുറി പോലെയാണോ? അതുകൊണ്ട് മാത്രമായോ നരകത്തെ വർണ്ണിക്കാൻ? അതുകൊണ്ട് മാത്രമായോ? അല്ല. 3000 വർഷക്കാലം ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, നിങ്ങളെ ബാധപ്പുണിയിൽ പഴയ കാലത്തുള്ള അടുപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് എല്ലായിടത്തും ഗ്യാസ് സ്റ്റൗവിന്റെ സംവിധാനമാണ്. അതേസമയത്ത് അടുപ്പുണ്ടെങ്കിൽ നിങ്ങളെ ഉമ്മമാരെ ഭക്ഷണം പാകം ചെയ്യുന്ന അടുപ്പ്, ആ അടുപ്പിന്റെ അരികിൽ നിങ്ങളൊന്ന് പോയി നിൽക്കണം. എന്നിട്ട് ആ അടുപ്പിന്റെ മുകളിലൊന്ന് മെല്ലെ കൈവച്ച് നോക്കിയാൽ അതാ ചൂടാണ്. അതേ കാരണം ഉമ്മ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച അടുപ്പാണ്. ആ അടുപ്പിന്റെ മുകളിൽ കൈവച്ചാൽ ചൂടാണ്. ഓ, അതാ ഉമ്മ അടുപ്പിന്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഭക്ഷണം പാകം ചെയ്യാനാണ്. ആ പാത്രത്തിന്റെ ചുവടെ അടുപ്പാണ്. ആ അടുപ്പിൽ ഉമ്മ തീ കത്തിച്ചിട്ടുണ്ട്. എന്നാൽ ആ അടുപ്പിന്റെ മുകളിൽ വെച്ച് അതാ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രമില്ലേ, തളികയില്ലേ, അതിൽ മെല്ലെ കൊണ്ടുപോയി കയ്യങ്ങ് വെച്ചാൽ അതിന്റെ ചൂട് താങ്ങാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. ചോദിക്കട്ടെ എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മപെങ്ങന്മാരെ, നിങ്ങളതാ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ആ അടുപ്പിന്റെ ചാരത്ത് നിൽക്കുമ്പോൾ ആ അടുപ്പിൽ നിന്നൊരു തീക്കണലെങ്കാലും നിങ്ങളെ ദേഹത്ത് വന്ന് വീണാൽ, അതാ ഒരു പൊള്ളളേറ്റാൽ നിങ്ങൾക്കതാ നിങ്ങൾ പടക്കുകയാണല്ലോ, നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ലല്ലോ, സഹിക്കാൻ കഴിയില്ലല്ലോ. അതാ ഒരു ചെറിയ കാലാവധി അടുപ്പത്ത് തീവച്ചപ്പോഴേക്ക് അതിന്റെ ചൂട് സഹിക്കാൻ കഴിയാത്ത ഞാനും നിങ്ങളും അവിടെയാണ് യസീദ് ഇബ്നു മർസദ് തങ്ങളെ കരച്ചിലിന് പ്രസക്തി കിട്ടിയത്. ചെറുപ്പക്കാരാ, മഹാനവരികൾ പറയാണ്, ആ നരകത്തെ ഓർക്കുമ്പോ ഞാൻ ഇങ്ങനെ കരയാതിരിക്കും, കാരണം ആ നരകത്തിൽ തീയിട്ട് കത്തിച്ചത് 3000 വർഷക്കാലമാണല്ലോ. ആദ്യത്തെ 1000 വർഷക്കാലം തീയിട്ട് കത്തിച്ചപ്പോൾ അവിടെ യഥാ ചുവന്നുപോയി, പിന്നീട് 1000 വർഷക്കാലം തീയിട്ട് കത്തിച്ചപ്പോൾ വെളുത്തുപോയി, പിന്നീട് 1000 വർഷക്കാലം തീയിട്ട് കത്തിച്ചപ്പോൾ കറുത്തുപോയി. ആ നരകത്തെ ഓർത്ത് കരയാതിരിക്കുമോ? അത് വലിയ കേന്ദ്രമാണ്, ധിക്കാരികളെ അല്ലാഹു തആല വലിച്ചെറിയുന്ന കേന്ദ്രമാണ്.
ചെറുപ്പക്കാരെ, ആ നരകമെന്ന കാര്യം നമ്മുടെ കൺമുന്നിലുണ്ടെന്ന ബോധത്തോടെയുള്ള ജീവിതമാകണം. അതുകൊണ്ടല്ലേ സയ്യിദുന മുജാഹിദ് റളിയല്ലാഹു അൻഹു നരകത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു 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 മഹാനവരികൾ പറയാണ്, ഓഹോ ആ നരകത്തിൽ കിണറുകളുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു ധാരാവാഹി അവതരിപ്പിക്കുന്നതല്ല, ഒരു സീരിയലിലെ സ്റ്റോറി പറയുകയല്ല, ഒരു സിനിമയിലെ സ്റ്റോറി പറയുകയല്ല, ഒരു നോവിൽ വായിക്കുകയല്ല. നരകത്തിന്റെ ഗൗരവം ഇമാമിങ്ങളെ കിതാബില് രേഖപ്പെടുത്തിയത് ഞാനങ്ങ് വായിച്ച് പറയുകയാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മഹാനവരികൾ പറയാണ്, മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, നരകത്തിൽ കിണറുകളുണ്ട്. അതുങ്ങളെ ബാധപ്പുണിയിലെ കിണർ പോലെയല്ല, ബാധപ്പുണിയിലെ കിണറ്റിലേക്ക് നോക്കിയാൽ ചിലപ്പോ വെള്ളം ഉണ്ടാവും, ചിലപ്പോ വെള്ളം കാലിയായിരിക്കും. എന്നാൽ ഇവിടത്തെ കിണർ പോലെയല്ല, നരകത്തിന്റെ കിണറ്റിന്റെ പ്രത്യേകത ആ കിണറിൽ വെള്ളമില്ല, അതൊരു വെള്ളമുള്ള കിണറല്ല ചെറുപ്പക്കാരാ. ആ കിണർ എന്തിനാ ഉള്ളത്? ആ കിണറ്റിലുള്ളത് പാമ്പുകളാണ്. നരകത്തിലുള്ള കിണറുണ്ടല്ലോ, ആ കിണറ്റിലുള്ളത് പാമ്പുകളാണ്. ആ പാമ്പ് നമ്മുടെ ദുനിയാവിലെ ഒരു ചെറിയ പാമ്പ് പോലെയല്ല, ഒരു ചേര വന്നപ്പോഴേക്ക് നമ്മൾ പേടിച്ചുപോയി, ഒരു ഉച്ചി വന്നപ്പോഴേക്ക് നമ്മൾ പേടിച്ചുപോയി, ഒരു ചെറിയ പാമ്പിനെ കണ്ടപ്പോഴേക്ക് ഞെട്ടിത്തെരിച്ചങ്ങ് പോയി. എന്നാലും ഓ പെങ്ങളെ, നരകത്തിലുള്ള പാമ്പ് അത് ദുനിയാവിലെ കാണുന്ന പാമ്പല്ല കേട്ടോ. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, നരകത്തിന്റെ കിണറ്റില് പാമ്പുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പാമ്പിന്റെ വലിപ്പം എത്രയാണ്? ആ പാമ്പിന്റെ വലിപ്പം ഒട്ടകത്തിന്റെ വലിപ്പമാണ്. നഴുതുമില്ല, ഒട്ടകത്തിന്റെ വലിപ്പമുള്ള പാമ്പ്. അതാ ഞാൻ പറഞ്ഞത്, ദുനിയാവിലൊരു പാമ്പല്ല ചെറുപ്പക്കാരാ. എന്തേ നരകം ഓർത്ത് ജീവിക്കാൻ കഴിയാത്തതെന്തേ? നരകത്തെ കുറിച്ച് പറയുമ്പോൾ കരച്ചില് വരാത്തതെന്തേ? ആ നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ കരച്ചില് വരാത്തതെന്തേ? നരകത്തിൽ കിണറുകളുണ്ട്, ആ കിണറ്റിലുള്ളത് വെള്ളമല്ല പാമ്പുകളാണ്. ആ പാമ്പുകൾ ദുനിയാവിനെ പോലെ ഒരു ചെറിയ പാമ്പൊന്നുമല്ല, ഒട്ടകത്തിന്റെ വലിപ്പമുള്ള പാമ്പാണെന്ന് പറയുന്നത് കേൾക്കുമ്പോ എന്തേ മുസ്ലിം ചെറുപ്പക്കാരനെ കരച്ചില് വരാത്തതെന്തേ? മുസ്ലിം ഉമ്മമാർക്ക് കരച്ചില് വരാത്തതെന്തേ? മുസ്ലിം സഹോദരിമാർക്ക് കരച്ചില് വരാത്തതെന്തേ? എന്തേ കരച്ചില് വരാത്തത്? സ്വർഗത്തിലെത്തി എന്ന് തീരുമാനിച്ച പോലെ ഉണ്ടല്ലോ, സ്വർഗത്തിലെത്തി എന്ന് ഉറപ്പിച്ചതുപോലെ ഉണ്ടല്ലോ. എന്താ കരച്ചില് വരാത്തത്? കച്ചവടം ഫ്ലോപ്പായി പോയാൽ കരച്ചില് വരും, കച്ചവടം ഇല്ലാതായി പോയാൽ കരച്ചില് വരും, ഭാര്യക്ക് സുഖമില്ലാതായാൽ കരയും, ഭർത്താവിന് സുഖമില്ലാതായാൽ കരയും. ചോദിക്കട്ടെ ഉമ്മമാരെ, അതൊക്കെ താങ്ങാൻ പറ്റിയതാണല്ലോ, സഹിക്കാൻ പറ്റിയതാണല്ലോ. യഥാർത്ഥത്തിലുള്ള നരകം അത് കേൾക്കുമ്പോഴേ കരച്ചില് വരാത്തത്. ആ നരകത്തിന്റെ കിണറ്റിലുള്ള പാമ്പ് ഒട്ടകം പോലെയുള്ള പാമ്പാണ്. എന്നിട്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, നരകത്തിന്റെ കിണറ്റിലുള്ള തേളില്ലയോ, ആ തേള് കുതിരയുടെ വലിപ്പമുള്ള തേളാണ് കേട്ടോ. നരകക്കാര് പേടിച്ചു ഓടുകയാണ്. ഈ കിണറ്റിലെ അതാ വട്ടകത്തിന്റെ വലിപ്പമുള്ള പാമ്പിനെ കാണുമ്പോൾ നരകക്കാര് പേടിച്ചോടുകയാണ്. ഈ കുതിരയുടെ വലിപ്പമുള്ള തേള് കാണുമ്പോൾ നരകക്കാര് ഓടിപ്പോവുകയാണ്. പക്ഷേ എവിടെ പോകും, എവിടെ പോകും? അതാ ബാധപ്പുണിയിൽ സുനാമി വന്നാൽ എന്റെ കളസയിൽ പോകാമെന്ന് കരുതാം, കളസക്ക് സുനാമി വന്നാൽ ബാധപ്പുണിക്ക് ഇറങ്ങാമെന്ന് കരുതാം. അല്ലേ, സുനാമി വന്നു എന്ന് കരുതാ, ഘട്ടത്തേക്ക് കയറാം, എന്റെ കളസയിലേക്ക് കയറാം. കളസയിൽ സുനാമി വന്നാലോ നാട്ടിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങാം, അവിടെ നിന്ന് അങ്ങോട്ട് സുനാമി വന്നാൽ. നരകത്തിൽ ഈ പാമ്പ് നമ്മിലേക്ക് ഇങ്ങോട്ട് വരുമ്പോ, ഈ തേളുകൾ നമ്മിലേക്ക് ഇങ്ങോട്ട് വരുമ്പോ എവിടെ പോകും, എവിടെ പോകൂ? ആ നരകത്തിൽ അതിഭയാനകരമായ ശിക്ഷ അനുഭവിക്കുകയാണ്. ഓ ചെറുപ്പക്കാരാ,
നീ ഇവിടെ നിന്റെ തലയിലെ ഹെയർ കട്ടിംഗ് ഏതോ ഒരു സിനിമ നടനെ അനുകരിച്ചു കൊണ്ടൊരു പരിഷ്കാരത്തിന്റെ ഹെയർ കട്ടിംഗ് ചെയ്ത് നടന്നാൽ നിന്റെ മുഖത്ത് കാണുന്ന താടി രോമങ്ങൾ അത് ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിയാത് പകർത്തുക എന്നതിന് പകരം ഏതോ ഒരു സിനിമാ നടനെ അനുകരിച്ചിട്ടുള്ള താടി രോമങ്ങൾ വെച്ച് നടന്നാൽ പോരാ. നീ ഒരു കുപ്പായം ധരിക്കുമ്പോൾ അതാ നിന്റെ പൊക്കിള് ശരിക്കും മറച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാതെ ഏതോ രൂപത്തിൽ നീ ഇങ്ങനെ കുപ്പായം ധരിച്ച് നടന്നാൽ ഓ ചെറുപ്പക്കാരാ, നീ ഒരു പാൻറ് ധരിക്കുമ്പോൾ ആ പാൻറും ധരിച്ചിട്ട് അതാ പാദപ്പുണി പള്ളിയിൽ വന്ന് നീ ഒരു സഫിൽ നിന്നിട്ടതാ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ അടിവസ്ത്രമില്ലയോ, ആ അതാ പാൻറിന്റെ അകത്ത് ധരിച്ചിട്ടുള്ള അടിവസ്ത്രവും അത് പിന്നിൽ നിൽക്കുന്ന മേമോ നിങ്ങൾക്ക് കാണാൻ ഇടവരുന്നുണ്ട് എന്ന് എന്തേ നീ ചിന്തിക്കാത്തത്? അതുപോലെ നിന്റെ ബാക്കിലുള്ള സ്വകാര്യ അവയവമില്ലയോ, അത് ബാക്കിലുള്ളവർക്ക് കാണാൻ വഴിയുണ്ടെന്ന് ചിന്തിക്കാത്തതെന്തേ? ഇതൊന്നും ചിന്തിക്കാതെ ഒരു പരിഷ്കാരത്തിന്റെ ഏതോ ഒരു ബ്രാൻഡഡ് കുപ്പായം അങ്ങ് കിട്ടിയപ്പോഴേക്ക് നീ തുള്ളിക്കളിക്കാൻ ആ ബ്രാൻഡഡ് കുപ്പായം ധരിച്ച് ഇറങ്ങിയാൽ ആ സമയത്ത് നീ ഒന്ന് ചിന്തിക്കണേ, ആ നരകമുണ്ടെന്ന ബോധത്തോടെ ചിന്തിക്കണേ. ചോദിക്കട്ടെ, ചിന്തിക്കാമേ എന്ന് ചോദിക്കട്ടെ. ഇപ്പൊ എല്ലാവരും കൊടിയും പിടിച്ച് ഇറങ്ങിയല്ലോ, ഇറങ്ങണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ഇറങ്ങണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതാ ഭാരതത്തിന്റെ പതാക കയ്യിൽ പിടിച്ച് ഇറങ്ങിയല്ലോ. ആ ഇറങ്ങിയവനെ എന്തേ സുബൈ ജമാഅത്തിന് പള്ളിയിൽ കാണാത്തത്? ഓരോ സ്ഥലത്തും പ്രൊട്ടസ്റ്റുകൾ നടന്നില്ലേ? ഓരോ നാട്ടിലും പ്രൊട്ടസ്റ്റുകൾ നടന്നില്ലേ? ഞാൻ അതിന് എതിരാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. പ്രതിഷേധ പ്രകടനങ്ങൾ അതിന്റെ അലകൾ ഉയരണം. വളരെ മാന്യമായ നിലക്ക് തന്നെ നിയമങ്ങൾ അംഗീകരിച്ച്, രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ സജീവമാകണം. നമ്മുടെ നേതാക്കൾ വരെ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. എറണാകുളത്ത് നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്? അല്ലാഹു ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. ഉസ്താദ് അവരുകൾ ഇരിക്കുകയാണ്. അതുപോലെ തൊട്ടടുത്ത കസേരയിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ തൊട്ടടുത്തിരിക്കുകയാണ്. ആ ഐക്യം കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അത് വളരെ മാന്യമായ നിലക്കുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ്. എന്നാൽ ചോദിക്കട്ടെ മുസ്ലിം ചെറുപ്പക്കാരാ, ഓരോ നാട്ടിലും പ്രതിഷേധ പ്രകടനം നടന്നപ്പോൾ ആ റാലിയിൽ കൂടിയാൽ എന്തൊരാവേശമല്ലേ, എന്തൊരു താല്പര്യമല്ലേ. നമ്മളൊരു സർവേ നടത്തണം, നമ്മളൊരു സർവേ നടത്തണം. അതാ ഒരു ചെറിയ സർവേ ഞാൻ പറയാം. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ എല്ലാ വർഷവും വാദിന് വരണമെന്നൊരു അഭിപ്രായമുണ്ട് എന്ന്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പാവപ്പെട്ട് ഞാൻ ഇവിടെ വാദ് പറഞ്ഞു പോയത് കൊണ്ട് വല്ലതും ആയോ? നിങ്ങൾ എന്റെ വാദ് കേട്ടത് കൊണ്ട് വല്ലതും ആയോ? കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നുപോയി എത്ര സമയമായി എന്ന് എനിക്കറിയില്ല. പക്ഷെ അത്തവണ ഞാൻ പറഞ്ഞതുപോലെ അതാ നമ്മുടെ മഹല്ല് പള്ളിയിലോ നമ്മുടെ തൊട്ടടുത്ത പള്ളിയിലോ ജമാഅത്ത് നിസ്കാരത്തിന് സുബഹി ജമാഅത്തിന് എത്ര ചെറുപ്പക്കാരെ പള്ളിത്തെ സഫില് കാണാനിടയായിട്ടുണ്ട്. ഒരു ആത്മവിചിന്തനം നടത്തണ്ടയോ? ഞാൻ ഇന്നലെ എന്റെ ജില്ലയായ ചിക്കമഗളൂർ ജില്ലയിലെ ബാളഹൊണ്ണൂറിനടുത്ത് കടബകര എന്ന സ്ഥലത്തായിരുന്നു ഇന്നലത്തെ പ്രഭാഷണം. അപ്പൊ അവിടെയും ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ നടത്തണം, അതൊക്കെ ആവശ്യമാണ്. എന്നാൽ അതെല്ലാം ഞങ്ങൾ നടത്തുന്നു, ഞങ്ങൾ സ്വന്തം നന്നാവൂല തീരുമാനിച്ചാലോ. എന്നാൽ നമ്മളെ ഈ പ്രതിഷേധം കൊണ്ട് ഒരു ചുക്കും സംഭവിക്കാനില്ല, ഒന്നും നടക്കൂല. ആദ്യം നമ്മൾ നന്നാകണം. ഞാൻ എല്ലാ ചെറുപ്പക്കാരോട് പറയട്ടെ, ഒരു സർവേ എല്ലാ മഹല്ലുകളിലും നടത്തണം. ഒരു പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് എത്ര മുസ്ലിം വീടുകളുണ്ട്? ഞാൻ ഇന്നലെ അവിടെ ചോദിച്ചു, അവർ പറഞ്ഞു അതൊരു ചെറിയ മഹല്ലാണ്, 60 വീടാണെന്ന് പറഞ്ഞു. ഈ 60 വീട്ടില് ഓരോ ചെറുപ്പക്കാരുണ്ടാവൂലേ? ഓരോ വീട്ടില് അങ്ങനെ കൂട്ടിയാൽ ഒരു 60 ചെറുപ്പക്കാരായി. അത് നമുക്ക് തൽക്കാലം വേണ്ടെന്ന് പറയാം. കാരണം ചില വീട്ടിൽ ചെറുപ്പക്കാരുണ്ടായിക്കൊള്ളുന്നില്ല, ഒക്കെ പെൺകുട്ടികളായിരിക്കും. വേറെ ചില വീട്ടില് ഉള്ള ചെറുപ്പക്കാരൻ ഗൾഫിൽ പ്രവാസിയായിരിക്കും. എന്നാ അതിന്റെ നേരെ പകുതി എടുക്കാം.
അറുപതിന്റെ നേരെ പകുതി മുപ്പതാ. എന്നാൽ സുബൈ ജമാഅത്തിന് അപ്പള്ളിയിൽ 30 പേര് ചെറുപ്പക്കാർ, 30 ചെറുപ്പക്കാർ അപ്പള്ളിയിൽ സുബൈ ജമാഅത്തിന് കാണുന്നുണ്ടോ? ഇത് അവിടേക്ക് മാത്രം ബാധകമല്ല, ഇവിടേക്കും ബാധകമാണ്, നമ്മുടെ സർവ പള്ളികളിലും ബാധകമാണ്. എന്നാൽ നമ്മുടെ പള്ളികൾ സുബൈ ജമാഅത്തിന് ഉൾപ്പെടെ നമ്മുടെ പള്ളികൾ യുവാക്കളെ കൊണ്ട് നിറഞ്ഞു കവിയുന്നത് വരെ അല്ലാഹുവിന്റെ സഹായം കിട്ടുക പ്രയാസമാണ്. അല്ലാഹുവിന്റെ സഹായം കിട്ടുക പ്രയാസമാണ്. ചെറുപ്പക്കാരാ, നീ ഇന്ത്യയുടെ പതാക കയ്യിൽ പിടിച്ച് തെരുവിലിറങ്ങിയില്ലടാ. അതിനോടുള്ള ആവേശത്തിനേക്കാളും വലിയ ആവേശം സുബഴി ജമാഅത്തിന് നിന്റെ നാട്ടിലെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കാണിച്ചുകൂടെ. എന്തേ ആ ആവേശം കാണിക്കാത്തതെന്തേ? എന്തേ നമ്മൾ അതിനൊരു ആവേശം വരാത്തതെന്തേ? പോരാ, ഒന്നും കൂടി ചോദിക്കട്ടെ. നമ്മുടെ പള്ളിയിൽ എല്ലാ ആഴ്ചയും സ്വലാത്തുണ്ടാകുമല്ലോ, ഇവിടെയും ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാൻ എവിടെ പോയാലും ശരി, ഞാൻ എത്ര ദൂരെ പോയാലും ശരി, മരിക്കുന്നത് വരെ എന്റെ പള്ളിയിൽ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസ് അത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കൈവിടൂല എന്നെന്തേ ചെറുപ്പക്കാരൻ ചിന്തിക്കാത്തത്? എന്തേ നമ്മുടെ പള്ളിയിൽ സ്വലാത്തിന്റെ സദസ്സിൽ യുവാക്കളെ കാണാത്തത്? പ്രായമുള്ളവരെ കാണുന്നു, ഒന്നാം സഫിൽ സുബഴി ജമാഅത്തിന് പ്രായമുള്ളവരെ കാണുന്നു. എന്തേ നമ്മുടെ യുവാക്കളെ കാണാത്തത്? യുവാക്കൾ എവിടെ പോയി? എന്തേ യുവാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ? യുവാക്കളെ കണ്ടില്ലേ പ്രതിഷേധ പ്രകടന റാലിയിൽ? കണ്ടില്ലേ യുവാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ? ചോദിക്കട്ടെ, ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ. ഞാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തിയിട്ടല്ലോട്ടോ പ്രസംഗിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്നത് ഈ നാട്ടിലുള്ള യുവാക്കളോട് മാത്രമല്ല, എന്റെ ഈ പരിപാടി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരോടും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ പാവപ്പെട്ട എന്നോട് ഉൾപ്പെടെ ചോദിക്കുന്ന ചോദ്യമാണ്. ചോദിക്കട്ടെ, ഇശാഇന്റെ സമയം നമ്മുടെ പള്ളിയിലെ ഹദ്ദാദ് റാത്തീബ് നടക്കാറുണ്ടല്ലോ. ഓ ചെറുപ്പക്കാരെ, പ്രായമുള്ള ഉപ്പമാരെവിടെ ഇരുന്ന് ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നില്ലയോ? പള്ളിയിലെ ഉസ്താദ് ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നില്ലയോ? പള്ളിയിൽ പഠിക്കുന്ന, ദർസിൽ പഠിക്കുന്ന, ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഹദ്ദാദ് റാത്തീബിൽ കൂടുന്നില്ലയോ? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, എന്തേ ഹദ്ദാദ് റാത്തീബിൽ നിന്നെ കാണാത്തതെന്തേ? നിനക്ക് ഹദ്ദാദ് റാത്തീബ് വേണ്ട എന്ന് നീ കരുതിയിട്ടുണ്ടോ? എന്തേ നിനക്ക് ഹദ്ദാദ് റാത്തീബിൽ നിന്റെ സാന്നിധ്യം കാണാത്തതെന്തേ? നമ്മൾ പരിഷ്കാരങ്ങളെ വലിച്ചെറിയണം. അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവമില്ലേ, നമ്മളത് മാറ്റിവെക്കണോ? ഇങ്ങനെ ബൈക്കും റൈസ് ചെയ്തിട്ട് കണ്ടുകിട്ടിയ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിപ്പാഞ്ഞിട്ടൊരു കാര്യമില്ല. ചില ചെറുപ്പക്കാരുടെ പാച്ചില് കാണുമ്പോ അവനൊരു ബൈക്കും കിട്ടിയപ്പോഴേക്ക്, കയ്യിലൊരു സിഗരറ്റും കിട്ടിയപ്പോഴേക്ക്, ഒരു മൊബൈലും കിട്ടിയപ്പോഴേക്ക്, പിന്നെ ഇവനെക്കാളും വലിയവൻ വേറെ ആരുമില്ല, ഇവനാണ് ഏറ്റവും വലിയവൻ എന്ന് നീ തെറ്റിദ്ധരിച്ചു പോയില്ലടാ ചെറുപ്പക്കാരാ. നീ വിട്ടികളുടെ സ്വർഗത്തിലാണ് കേട്ടോ. വിട്ടികളുടെ സ്വർഗം യുവാക്കൾക്ക് ആവശ്യമില്ല തന്നെ. നമ്മൾ ഒരുപാട് നല്ല കാര്യം ചെയ്യണം. നരകത്തിന്റെ ഗൗരവം, ആ ഗൗരവം മുന്നിൽ കണ്ട് ജീവിക്കുന്നവർ ആകണം. ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഏതാണെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണ്? ആ നരകത്തിൽ ഒരാളെന്നെ കടന്നാൽ അവന്റെ കാലിൽ ധരിക്കാൻ ഒരു രണ്ട് ചെരിപ്പ് വെച്ചു കൊടുത്തുപോയി. ആ ചെരിപ്പോ, എന്റെ ചെറുപ്പക്കാർ ശരിക്കും മനസ്സിലാക്കണം, യുവതികൾ ശരിക്കും മനസ്സിലാക്കണം, കൗമാരപ്രായമുള്ളവർ, കൗമാരപ്രായമുള്ള ആൺകുട്ടികൾ പെൺകുട്ടികൾ ശരിക്കും മനസ്സിലാക്കണം, ആ ചെരുപ്പുണ്ടാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അതൊരു ഹവായി ചെരുപ്പല്ല, അതൊരു ലെതറിന്റെ ചെരുപ്പല്ല, അതുപോലെ തന്നെ വേറെ തോലിന്റെ ചെരുപ്പല്ല. ആ ചെരുപ്പ്
ആ ചെരിപ്പ് അതൊരു സാധാരണ ചെരിപ്പല്ല. ആ ചെരിപ്പ് അത് തീ കൊണ്ടുണ്ടാക്കപ്പെട്ട ചെരിപ്പാണ്. നരകത്തിൽ എത്തിയ ഒരു മനുഷ്യന്റെ കാലിൽ ആ ചെരിപ്പ് കൊടുക്കും ധരിക്കാൻ. ആ മനുഷ്യൻ കാലിൽ ചെരിപ്പങ്ങ് ധരിച്ചു. ചെരിപ്പ് ധരിച്ചപ്പോൾ കാലോട്ടയായി പോയി. ആ കാലിന്റെ ഉള്ളിലൂടെ തീയങ്ങ് കയറുകയാണ്. അത് മുട്ടുവരെ എത്തി, പൊക്കിള് വരെ എത്തി, നെഞ്ചത്ത് എത്തി, അതുപോലെ തന്നെ കഴുത്തിന്റെ ഭാഗത്തെത്തി, പെരടിയുടെ ഭാഗത്തെത്തി, നെറ്റിത്തടത്ത് എത്തി, തലയിലെത്തി. ആ തലയിലെത്തിപ്പോയി, തലച്ചോറ് വെന്ത് ഉരുകിപ്പോയി. ചെറുപ്പക്കാരാ, കാലിലാണിടാ ധരിച്ചത്, തീ കൊണ്ടുവന്ന് തലയിലിട്ടതല്ല. തീ കൊണ്ടുണ്ടാക്കപ്പെട്ട രണ്ട് ചെരിപ്പ് കാലിലങ്ങി വെച്ചു കൊടുത്തപ്പോഴേക്ക്, കാലിൽ ചെരിപ്പങ്ങ് ധരിച്ചപ്പോഴേക്ക് നീ കേട്ടല്ലടാ, തലയിലുള്ള തലച്ചോറ് വെന്തുരുകിപ്പോയി. ഇത് കേൾക്കുമ്പോ നിങ്ങൾ കരുതും ഇത് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്നല്ലേ നിങ്ങൾ കരുതുന്നത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇത് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് കേട്ടോ. ഇത് ഓർക്കുമ്പോ നിനക്ക് എങ്ങനെ ചീട്ട് കളിക്കാൻ കഴിയും? ഇത് ഓർക്കുമ്പോ നിനക്ക് എങ്ങനെ മദ്യപാനിയാകാൻ കഴിയും? ഇത് ഓർക്കുമ്പോ നിനക്കെങ്ങനെ കഞ്ചാവിനടിമപ്പെട്ട് ജീവിക്കാൻ കഴിയും? ഇത് ഓർക്കുമ്പോ നിനക്കെങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കഴിയും? ഇത് ഓർക്കുമ്പോ നിനക്കെങ്ങനെ ഏതോ ഒരു പെണ്ണിനോട് വാട്സപ്പിലൂടെ അവിഹിത ബന്ധം സ്ഥാപിച്ച് ചാറ്റിംഗ് നടത്താൻ കഴിയും? എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ, ഇത് ഓർക്കുമ്പോ നിനക്കെങ്ങനെ ഏതോ ഒരു ചെറുക്കനോട്, ഏതോ ഒരു ചെറുപ്പക്കാരനോട് വാട്സപ്പിലൂടെ ചാറ്റിംഗ് നടത്തിയിട്ട് അവിഹിത ബന്ധം സ്ഥാപിക്കാൻ കഴിയോ? ഇത് ഓർക്കുന്നില്ല എന്നതാണ് വിഷയം. ഇത് ഓർക്കുന്നില്ല എന്നതാണ് വിഷയം. അല്ലെങ്കിൽ വ്യഭിചാരത്തെ കുറിച്ചും ഈ നരകത്തെ കുറിച്ചും ഓർക്കുന്നവന് ചോദിക്കട്ടെ, അവന് വ്യഭിചരിക്കാൻ എങ്ങനെ മനസ്സ് വരൂ? വ്യഭിചാരത്തിന്റെ ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കാൻ എങ്ങനെ മനസ്സ് വരൂ? അവൻ നരകത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യോ. അല്ലാഹു ആ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരോട്, എത്ര ചെറുപ്പക്കാരാ, ഒക്കെ ഉഷാറാണ്, നിസ്കാരത്തിനും എല്ലാത്തിനും ഉഷാറാണ്. മാന്യമായി പറയാൻ കഴിയണം ചെറുപ്പക്കാരാ, മാന്യമായി പറയാൻ കഴിയണം. എന്റെ മൊബൈലിൽ ഒരൊറ്റ അന്യ പെൺകുട്ടിയുടെ കോണ്ടാക്ട് നമ്പർ ഇല്ല എന്ന് പറയാൻ കഴിയും. നീ എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ നിസ്കരിച്ചു, നോമ്പ് നോക്കി, ഖുർആൻ ഓതി, പ്രവർത്തിച്ചു, ഓടി നടന്നു. അതിന്റെ ഇടയിൽ സൈഡ് ബിസിനസ് ആയിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഇടക്കിടക്കൊന്ന് അല്ലേ, ഇടക്കിടക്ക് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് എത്രയാ നിസ്കാരം തന്നെ. ഒന്ന് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് നിസ്കാരം ഒന്ന് ഒരു മടുപ്പ് തോന്നുമ്പോ ഒരു ചെറിയ ചാറ്റിംഗ്, വേറെ സമയമൊന്നുമില്ല ഉസ്താദ്, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ ചാറ്റിംഗ് മാത്രമേ ഉള്ളൂ. നിന്റെ നിസ്കാരം എന്തിനു വേണം? നിന്റെ നോമ്പ് എന്തിനു വേണം? നിന്റെ പ്രവർത്തനം എന്തിനു വേണം? നിന്റെ ഓട്ടം എന്തിനു വേണം? നിന്റെ നടത്തം ആർക്ക് വേണം? നിന്റെ ഖുർആനോത്ത് ആർക്ക് വേണം? വേണ്ട, നീ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്ക്. തെറ്റ് ചെയ്യാൻ തോന്നുമ്പോ ഒന്ന് നരകത്തെ കുറിച്ച് ഓർത്തു നോക്ക്. ആ നരകത്തിൽ തരുന്ന തീ കൊണ്ടുണ്ടാക്കപ്പെട്ട ചെരുപ്പങ്ങ് ധരിച്ചപ്പോഴേക്ക് തലയിലെ തലച്ചോറ് ബ്രെയിന് പോലും വെന്ത് ഉരുകിപ്പോകുമെങ്കിൽ നീ ആ നരകത്തിന്റെ ചെരുപ്പിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. ഒന്ന് നിന്റെ കാലിൽ അതങ്ങ് ധരിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോവുക? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തേ നീ ചിന്തിക്കാത്തത്? പെങ്ങളെ, പെങ്ങളെ, എന്റെ സംസാരം കേൾക്കുന്ന പെങ്ങളെ, ചോദിക്കട്ടെ, നീ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് തോന്നിവാസം നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ടല്ലോ. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നീ ഈ വഴിവിട്ട സഞ്ചാരം നടത്തിയാൽ പോകുന്നത് നരകത്തിലാണെന്ന് ഉറപ്പല്ലേ? ആ നരകത്തിലുള്ള ഈ ചെരുപ്പ് ധരിച്ച് നിനക്ക് നിൽക്കാൻ കഴിയോ? നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ട്
കണ്ടുകിട്ടിയ അന്യ പുരുഷന്മാരോട് അവിഹിത ബന്ധം സ്ഥാപിച്ച് സർവ രോഗങ്ങൾക്ക് കാരണമായി തീർന്ന ഈ സമുദായത്തിലെ പർദ്ദയും ധരിച്ച് നടക്കുന്ന മുസ്ലിം സഹോദരിമാര് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നരകത്തിന്റെ ഗൗരവം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഒരു കാര്യം ഉറപ്പിച്ചോ, അതിന്റെ ഗൗരവം പറയാൻ പോവാണ്. ഒരു കാര്യം ഉറപ്പിച്ചോ, നിങ്ങൾ വ്യഭിചാരത്തിന്റെ ആളുകളാണോ? അന്യ പെണ്ണിനോട് ബന്ധമുണ്ടോ? അന്യ ആണിനോട് ബന്ധമുണ്ടോ? ഒരുങ്ങിക്കോ, മരിക്കുന്നതിന് മുമ്പ് മാരകമായ ഒരു രോഗിയാകാതെ നീ മരിക്കൂല. സയ്യിദുന റസൂലുള്ളാഹി, ഒരുങ്ങിക്കോ. ആ രോഗം നേരിടാൻ നിനക്ക് താക്കത്തുണ്ടെങ്കിൽ ഒരുങ്ങിക്കോ, നീ വ്യഭിചാരത്തിന് ഒരുങ്ങിക്കോ. നീ വ്യഭിചരിച്ചാൽ, അന്യ പെണ്ണിനോട് ബന്ധം സ്ഥാപിച്ചാൽ, അന്യ ആണിനോട് ബന്ധം സ്ഥാപിച്ചാൽ, അല്ലേ? ഇതൊക്കെ ഇന്ന് പറയേണ്ട വിഷയമാണോ ഉസ്താദേ? ഇന്ന് ആർക്കാണ് ഒരു ഗേൾഫ്രണ്ട് ഇല്ലാത്തത്? ആർക്കാണ് ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാത്തത്? അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഉണ്ടാകുമ്പോ നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടാകാൻ പാടില്ല. നിനക്കൊരു ഗേൾഫ്രണ്ട് വേണം. കെട്ടിയിട്ട് കല്യാണത്തിന് ശേഷം, നിക്കാഹിന് ശേഷമുള്ള നിന്റെ ഭാര്യ അവളായിരിക്കണം നിന്റെ ഗേൾഫ്രണ്ട്. പെങ്ങളെ, നിനക്കൊരു ബോയ് ഫ്രണ്ട് വേണം. നിക്കാഹിന് മുമ്പുള്ള ബോയ് ഫ്രണ്ട് അല്ല, നിക്കാഹ് കഴിഞ്ഞിട്ട് അവൻ നിന്നെ കെട്ടിയാൽ, കെട്ടിയതിന് ശേഷമായിരിക്കണം അവൻ നിന്റെ ബോയ് ഫ്രണ്ട്. ഒരു ബോയ് ഫ്രണ്ടിനോട് നടത്തുന്ന ചാറ്റിംഗുകൾ മുഴുവനും നിക്കാഹിന് ശേഷം നിനക്ക് എന്തേ ഒന്ന് നടത്തിക്കൂടെ? എന്തേ നടത്തിക്കൂടെ? എന്തേ നടത്തിക്കൂടെ? ഭാര്യനോടൊന്നും ചാറ്റിംഗ് നടത്താൻ ഒരു സന്തോഷമില്ല. ഭാര്യന്റെ മെസ്സേജ് എങ്കാലും ഹായ് എന്ന് വന്നാല് അതിന് റിപ്ലൈ കൊടുക്കാൻ ഇവനൊരു നേരമല്ല. ഏതെങ്കിലും ഒരു അന്യപ്പെണ്ണിന്റെ മെസ്സേജ് എങ്കാലും ഒന്ന് ഹായ് എന്ന് വന്നാൽ ഇവന്റെ അപ്പുറം പോയി ഹലോ ഹലോ. എന്താ ഭാര്യക്കൊന്ന് അങ്ങോട്ട് ഹലോ പോകാത്തത്? അത് കൊടുത്തു കൊടുത്തു മതിയായി ഉസ്താദേന. അങ്ങനെ ആകാൻ പാടില്ല. വ്യഭിചരിക്കുന്ന ആണും വ്യഭിചരിക്കുന്ന പെണ്ണും, അവിഹിത ബന്ധം സ്ഥാപിച്ച ആണും അവിഹിത ബന്ധം സ്ഥാപിച്ച പെണ്ണും, മരിക്കുന്നതിന് മുമ്പായി മാരകമായ രോഗം അവരെ തൊടാതെ അവർ മരിക്കില്ല, ഉറപ്പാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് ക്യാൻസർ വേണോ? ഒരുങ്ങിക്കോ, വ്യഭിചാരത്തിന് ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ. ട്യൂമർ വേണോ? ഒരുങ്ങിക്കോ. ഹാർട്ട് അറ്റാക്ക് സംഭവിക്കണോ? ഒരുങ്ങിക്കോ. വ്യഭിചാരത്തിന് ചാറ്റിംഗ് നടത്തിക്കോ, രാത്രി ഉറങ്ങാതെ മണിക്കൂറുകളോളം ചാറ്റിംഗ് നടത്തിക്കോ. ഇന്ന് കാണുന്ന മിക്ക രോഗങ്ങളുടെ കാരണം എന്താ? എന്താ കാരണം? മംഗലാപുരത്ത് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോയി ശരീരത്തെ അവിടെ കിടത്തിയാൽ ഡോക്ടർ പറയാണ്, ഈ രോഗം 100,000-ൽ ഒരാൾക്കാണ് വരിക. അത് നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 100,000-ൽ ഒരാൾക്ക് വരുന്ന രോഗം, ഒരു 100,000-ൽ ഒരാൾക്ക് വരുന്ന രോഗം, അതാണ് ഇപ്പൊ ഇവന് കിട്ടിയത്. എന്താ കാരണം? കാരണം ഇവൻ വ്യഭിചാരിയാണ്. ഏത് വ്യഭിചാരി? നിക്കാഹ് ഉറപ്പിച്ചിട്ടുണ്ട്, നിക്കാഹ് നടന്നിട്ടില്ല, അതിനു മുമ്പ് തന്നെ പരസ്പരം മൊബൈൽ സംഭാഷണമാണ്, വ്യഭിചാരമാണത്. നിക്കാഹ് നടന്നിട്ടില്ലല്ലോ. നിക്കാഹ് നടക്കാത്ത പെണ്ണിനോടും ആണിനോടും എങ്ങനെ നിങ്ങൾ പരസ്പരം സംസാരിക്കും? അത് വ്യഭിചാരമാണ്. അതുകൊണ്ട് ആ വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന മക്കള് അവര് മന്ദബുദ്ധികളാകും, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരാകും. നമ്മളതിന്റെ ഗൗരവം ഉൾക്കൊള്ളണം. മുസ്ലിം ചെറുപ്പക്കാരും യുവതികളും ഉണർന്നു ചിന്തിക്കണം. രക്ഷിതാക്കളെ, പെൺകുട്ടികളെ പർദ്ദയും ധരിപ്പിച്ചിട്ട് കണ്ടു കാണുന്ന കലാലയങ്ങളിൽ പഠിപ്പിക്കാൻ അയക്കുന്നില്ലയോ? അത് ഭൗതിക കലാലയങ്ങളാകട്ടെ, ആത്മീയ കലാലയങ്ങളാകട്ടെ, പറയാതിരിക്കാൻ കഴിയില്ല. ഏത് ആത്മീയ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിലും നിന്റെ മകളുടെ മേലെ നിനക്കൊരു കണ്ണ് വേണം കേട്ടോ, നിന്റെ പെൺകുട്ടിയുടെ മേലെ നിനക്കൊരു കണ്ണ് വേണം കേട്ടോ. നിന്റെ മകള് പർദ്ദയും ധരിച്ചിട്ട്, ഫുൾ കൈയും ധരിച്ചിട്ട്, മുഖം ഫുള്ളായി മറച്ചിട്ട് ഏതെങ്കിലും ഒരു ആത്മീയ കലാലയത്തിലേക്ക് പോയി എന്നതുകൊണ്ട് മാത്രോ നിന്റെ മകൾ ഒരു അന്യാണിനെയും പ്രണയിക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ ആയിട്ടില്ല. നല്ലതിന്റെ മറവിൽ തോന്നിവാസം ചെയ്യും കുട്ടികൾ ഉണ്ടായേക്കാം. ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ശരിക്കും മനസ്സിലാക്കണം, ഉണ്ടായേക്കാം. ഒരിക്കലും സഹോദരിമാരെ, നല്ല വഴികൾ തിന്മകൾക്ക് വേണ്ടി ഉപയോഗിച്ച് നല്ലതിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തിക്കൂടാ.
വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തോന്നിവാസത്തിന്റെ ബന്ധങ്ങളുടെ പിന്നിൽ പോയിക്കൂടാ. നരകം വളരെ ഭയാനകരമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ചെറിയ വിഷയമൊന്നുമല്ല. അമ്രുബുനുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മക്കളെ നല്ലോണം ശ്രദ്ധിക്കണം. മക്കളെ, അതിനാ നിങ്ങളോട് പറയുന്നത്, മക്കളെ തെരി, നിങ്ങൾ SSF-ലേക്ക് തെരി, SSF-ലേക്ക് തെരി എന്ന് പറയുന്നത് എന്തിനാ? SSF-ന് മെമ്പർഷിപ്പ് കൂട്ടാനൊന്നുമല്ല. പിന്നെ എന്നാൽ നിങ്ങളെ മക്കൾ ആലിമീങ്ങളോട് ബന്ധം സ്ഥാപിക്കുന്നവരാകും. നിങ്ങളെ മക്കൾക്ക് തങ്ങന്മാരോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. നല്ല നല്ല യുവാക്കളോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. നല്ലവരോട് ബന്ധം സ്ഥാപിക്കുമ്പോ തെറ്റായ ഒരു ചിന്ത ആ കുട്ടിയുടെ മനസ്സിലുണ്ടെങ്കിലും അവന്റെ സാഹചര്യം അതിന് വഴിവൊരുക്കാത്തത് കൊണ്ട് അവൻ നല്ലവനായി തീരും. അവൻ നല്ലവനായി തീർന്നാലോ ആർക്കാ അത് സമ്പത്ത്? ഒരു മകൻ നന്നായാൽ അത് ആർക്കാ? SSF-കാർക്കാണോ നേട്ടം? SSF-കാർക്ക് എന്താ നേട്ടം? ഇവൻ ഏതെങ്കിലും ഒരു സമ്മേളനം നടത്തുമ്പോൾ കൊടി പിടിക്കാൻ മുന്നിലുണ്ടാവും, വേറെന്ത് നേട്ടാ? അതേസമയത്ത് ഇവൻ നന്നായാൽ ഏറ്റവും വലിയ നേട്ടാർക്കാ? ഇവന്റെ ഉമ്മാക്കാണ്, ഇവന്റെ ബാപ്പാക്കാണ്. കാരണം അവൻ ഉമ്മാനെ ശ്രദ്ധിക്കുന്ന മോനാകും, ബാപ്പാനെ ശ്രദ്ധിക്കുന്ന മോനാകും. അപ്പൊ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകനാകും, ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകനാകും. ഇവനതാ ഇവന്റെ ഉമ്മയും ബാപ്പയും സ്വർഗത്തിലെത്തി നോക്കുമ്പോ വലിയ സ്ഥാനം അവർക്ക് കിട്ടിപ്പോയി. അവർക്ക് തന്നെ മനസ്സിലായില്ല, അവർക്ക് തന്നെ മനസ്സിലായില്ല. ഒന്ന് നിങ്ങളൊന്ന് ഫ്രണ്ടോട്ട് വരുമോ? ഒന്ന് മെല്ലെ കസേരം പിടിച്ച് ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് കയറി വരുമോ? ഇൻഷാല്ലാ. ഈ ലൈവ് ഒന്നും ശരിക്കും കാണുന്നില്ല. ലൈവുകാരൊക്കെ ഇങ്ങനെ അങ്ങനെ അടിച്ചു കൊടുക്കണ്ടേ? സദസ് ഒന്ന് ക്ലിയർ കാണുന്നില്ല. അപ്പൊ നിങ്ങളെ മുഖലൊന്ന് കാണാൻ വേണ്ടിയാ. നിങ്ങളെ മുഖം കണ്ടിട്ട് അവർക്കൊരു സന്തോഷം കിട്ടിയാലോ? ഒരു മോമിനായ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം കൊടുക്കുക അതിനേക്കാളും വലിയ ഇബാദത്ത് വേറെല്ലോ. അപ്പൊ നമ്മളെ മുഖലെല്ലാം കണ്ടിട്ട് അവർക്കൊരു സന്തോഷം കിട്ടിയാലോ? അല്ലാഹു തആല ബർക്കത്തേട്ടെ, ഖൈർ നൽകട്ടെ. അതിന് മൂപ്പർക്കും സന്തോഷമായി, കാണുന്നവർക്കും സന്തോഷമായി. നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ എന്നീറ്റ് വന്നപ്പോ എനിക്കും ഒരു സന്തോഷമായി. ഞാൻ അത് പറയുമ്പോ നിങ്ങൾക്കും ഒരു സന്തോഷമായി. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. അല്ലാഹു ബർക്കത്തേ അല്ലേ? ഒന്ന് രണ്ടാൾക്ക് സന്തോഷം ആകാത്ത പോലെ അല്ല. അവരെപ്പോഴും അങ്ങനെ തന്നെ മുഖലെ ചിരിക്കാറില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവരെന്താ നരകത്ത് കാക്കുന്ന മലക്ക? മാലിക് അലൈഹി സലാം നരകത്തെ കാക്കുന്ന മലക്കിന് ജീവിതത്തിൽ ചിരിയുണ്ടായിട്ടില്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി മേറാജിന് പോയപ്പോഴുണ്ട്, എല്ലാരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഒരാൾ മാത്രം ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കുക. തങ്ങളെ കാണുമ്പോ പോലും ചിരിക്കാത്ത ആളാണ്. അപ്പൊ അതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കി നോക്കി. തങ്ങളെ കാണുമ്പോ ചിരിക്കാത്തവര് ചോദിച്ചു, ഇതാരാ? ചിരി ഉണ്ടാവില്ല. പടച്ചത് മുതൽ ഇന്നേ വരെ ആ മുഖത്ത് ചിരില്ല. അത് ഖാസിനു നാർ, നരകത്തെ കാക്കണ മലക്ക മാലിക്. അലിസ്സലാം, നിങ്ങളൊക്കെ മാലിക് അലിസ്സലാം ചങ്ങായിപ്പാടൊക്കെ പോലെ മാലിക് അലിസ്സലാം നരകത്തെ കാക്കുന്ന മലക്കാണ്. ചിരിയില്ല. ഇരിക്കട്ടെ, വല്ല സന്തോഷമായി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി കുറച്ച കഴിഞ്ഞ ഉസ്താദങ്ങ് വരും. ഞാൻ പറഞ്ഞു വന്നത്, ആ നരകത്തെ കുറിച്ച് അമ്രുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ മോനെ, അതാ നരകത്തിൽ നരകക്കാർക്ക് അല്ലാഹു തആല ശിക്ഷ കൊടുക്കുമ്പോൾ ആ ശിക്ഷ താങ്ങാൻ കഴിയാതെയായപ്പോൾ നരകാവകാശികൾ അവിടുന്ന് വിളിക്കുകയാണ്, യദഊന മാലിക, നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാമില്ലയോ? മാലിക് അലൈഹിസ്സലാമിനെ അതാ വിളിക്കുകയാണ്, സഹായത്തിന് വേണ്ടി വിളിക്കുകയാണ്. മാലിക് അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. വീട്ടിലൊരു ഉമ്മ ഇങ്ങനെ ഒരു കുട്ടി, ഒരു ചെറിയ കുഞ്ഞിങ്ങനെ കുസൃതി കാണിക്കുമ്പോ, കുട്ടി ഇങ്ങനെ പറഞ്ഞത് കേൾക്കാതിരിക്കുമ്പോ ഉമ്മ മെല്ലെ കൊണ്ടുപോയിട്ട് കുട്ടി എന്താക്കും? റൂമിലിട്ടിട്ട് ലോക്കിടും. ദയവ് ചെയ്ത് ഉമ്മമാരെ അങ്ങനെ ചെയ്യാൻ പാടില്ല മക്കളെ ഒരിക്കലും. ചിലപ്പോ ശ്വാസം മുട്ടിയിട്ട് കുട്ടി അങ്ങ് മരിക്കും. നമ്മൾ ചിലപ്പോ കൊടുക്കുന്ന ശിക്ഷകളൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും. കുട്ടിന്റെ ശല്യം സഹിക്കാതെ കഴിയാതായപ്പോ ഉമ്മ ചെയ്തതാ, റൂം അങ്ങ് തുറന്നിട്ടിട്ട് ലോക്കിട്ട് പുറത്തു.
പിന്നെ വന്നാൽ മതി, അതിഥികളെല്ലാം പുറത്തു പോയ ശേഷം പിന്നെ വന്നാൽ മതി, അല്ലെങ്കിൽ ശല്യം സഹിക്കാൻ കഴിയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ കുട്ടിയെ അകത്തിട്ടാലേ, ഈ കുട്ടി ആരെയാ വിളിക്കണത്? ഈ റൂമിന്റെ പുറത്തുള്ള ഉമ്മാനെയാ വിളിക്കണത്? ഉമ്മാന്ന് വിളിക്കും, ബാപ്പാന്ന് വിളിക്കും. കാരണം ബാധപ്പുണി നാട്ടുകാരെ വിളിക്കും ആ കുട്ടി? ഇല്ല, ആദ്യം വിളിക്കുന്ന ഉമ്മാനെ തന്നെയാണ്. എന്താ കാരണം? ബാധപ്പുണി നാട്ടുകാരൊക്കെ അവരവർ വീട്ടിലല്ലേ. ഈ കുട്ടി വാതിലിന്റെ പുറത്തുള്ളത് ഉമ്മയും ബാപ്പയുമാണ്, അവരെയാണ് വിളിക്കണത്. മാലിക് അലൈഹിസ്സലാമിനെയാണ് നരകക്കാർ ആദ്യം വിളിക്കുന്നത്. കാരണം നരകത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നത് നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാമിനോടൊന്ന് രക്ഷപ്പെടുത്തി തരാൻ വേണ്ടി പറയുമ്പോ വിളിക്ക് മാലിക് അലൈഹിസ്സലാം 40 വർഷക്കാലം ഉത്തരം കൊടുക്കൂല. ഒരു വർഷമല്ല, രണ്ട് വർഷമല്ല, 10 വർഷമല്ല, 40 വർഷക്കാലം ഉത്തരം കൊടുക്കൂല. പിന്നെ 40 വർഷം കഴിഞ്ഞതിന് ശേഷം നരകക്കാര് സഹായത്തിന് വേണ്ടി മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് 40 വർഷം പിന്നിട്ടതിന് ശേഷമാണ് മാലിക് അലൈഹിസ്സലാം നരകക്കാരോട് പറയുന്നത്, മിണ്ടണ്ട, ഇന്നക്കും മാക്കിസൂ ദായിമൂന അബദാ, നിങ്ങളെ കാലാകാലം നരകത്തിൽ തന്നെ. നിങ്ങൾ ദുനിയാവിൽ പരിഷ്കാരികളായി നടന്നവരല്ലേ? തല തുറന്നു വെച്ച് നടന്നവരല്ലേ? തല തുറന്നു വെച്ച് നടക്കുമ്പോ ഉമ്മ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായില്ലല്ലേ? നിങ്ങളെ മുഖം തുറന്നു വെച്ചിട്ട് അന്യ പുരുഷന്മാരെ മുന്നിൽ നിങ്ങളെ സൗന്ദര്യം കാണിച്ചപ്പോ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായില്ലല്ലേ? ഇപ്പൊ സഹായത്തിന് വേണ്ടി എന്നെ വിളിക്കണ്ട, നിങ്ങൾ കാലാകാലം നരകത്തിലാണ്. മാലിക് അലൈഹിസ്സലാമിൽ നിന്ന് അനുകൂലമായ ഒരു പ്രതികരണം കിട്ടാതെ ആയപ്പോ നരകക്കാരെ വിളിക്കുന്നത് അല്ലാഹുവിനെയാണ്. തുമ്മ യദഊന റബ്ബഹും, പിന്നെ സൃഷ്ടാവായ റബ്ബിനെയാണ് വിളിക്കുന്നത്. ആ റബ്ബിനെ വിളിച്ചാൽ സഹായം കിട്ടുമോ എന്ന് കരുതി വിളിക്കുകയാണ്. റബ്ബിനെ വിളിച്ചിട്ട് എന്താണ് പറയുന്നത്? റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, റബ്ബേ ഒന്ന് നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഈ നരകത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. ഒന്ന് നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഇത് കേൾക്കുമ്പോ അല്ലാഹു തആല ഉത്തരം കൊടുക്കുകയാണ്. എപ്പോഴാണ് ഉത്തരം കൊടുക്കുന്നത്? എപ്പോഴാ ഉത്തരം കൊടുക്കണത് അറിയാം? അല്ലാഹു തആല ഈ ലോകം തുടങ്ങിയിട്ട് അവസാനിച്ചു എത്ര കാലം വേണ്ടി വന്നു, അത് രണ്ട് തവണ ആവർത്തിക്കാൻ എത്ര സമയം വേണ്ടി വന്നു, നിങ്ങളൊന്ന് കൂട്ടണം. ഈ ലോകം തുടങ്ങിയിട്ട് ഈ ലോകം അവസാനിക്കുന്നത് വരെ എത്ര സമയം വേണ്ടി വന്നു? അങ്ങനെ രണ്ട് തവണ, അപ്പൊ എത്ര സമയം വേണ്ടി വരും? അതിനുശേഷമാണ് അള്ളാഹു തആല ഇവർക്ക് ഉത്തരം കൊടുക്കണം. ആ ഉത്തരം അതൊരു പ്രതീക്ഷ കൊടുത്തിട്ടുള്ള ഉത്തരമല്ല, അല്ലാഹു തആല അവരെ കൈവിട്ടുകൊണ്ടുള്ള ഉത്തരവാണ്. അല്ലാഹു തആല അവരോട് പറയാണ്, ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂന, ഓ നരകക്കാരെ നിങ്ങൾ നരകത്തിൽ നിന്ദ്യരായി പോകൂ, നിങ്ങൾ നരകത്തിൽ മിണ്ടണ്ട, നരകത്തിൽ സംസാരിക്കണ്ട, നരകത്തിൽ മിണ്ടണ്ട, നരകത്തിൽ സംസാരിക്കണ്ട, നരകത്തിൽ മിണ്ടണ്ട, നരകത്തിൽ സംസാരിക്കണ്ട. അതും പോയി. ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയാണ്, ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയാണ്, അപ്രതീക്ഷയും പോയി. അള്ള കൈവിട്ടാൽ പിന്നെ ആരാണ് സ്വീകരിക്കാനുള്ളത്? പടച്ച റബ്ബ് കൈവിട്ടാൽ പിന്നെ ആരാണ് സ്വീകരിക്കാനുള്ളത്? ഫവല്ലാഹി മാ യൻതിഖുൽ ഖൗമു ബഅദഹാ ബികലിമത്തിൻ വാഹിദ, അള്ള അവരെ കൈവിട്ടതിന് ശേഷം പിന്നെ നരകക്കാർ ഒരൊറ്റ അക്ഷരം മിണ്ടൂല. ആ നരകത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളണം.
നരകം ഒന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതമാകണോ? ചെറുപ്പക്കാരെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കണോ? അല്ലാഹു തആല തന്ന ആയുസ് അത് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിച്ചാൽ നീ ഒന്ന് നിന്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിയെടുത്തോ? എങ്ങനെയാണ് നിന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റിയെടുക്കുന്നത്? നിന്റെ തലയിൽ പരിഷ്കാരത്തിന്റെ ഹെയർ കട്ടിംഗ് ഇല്ല, നിന്റെ മുഖത്ത് നല്ല സുന്നത്തായ താടിരോമങ്ങളുണ്ട്, നിന്റെ കുപ്പായം നോക്കുമ്പോഴോ നല്ല ചിട്ടയുള്ള അച്ചടക്കമുള്ള നല്ല ഡ്രസ് കോഡാണ്, നല്ല വസ്ത്രധാരണയാണ്. അങ്ങനെ അതെല്ലാം ധരിച്ചു നല്ലവരായി ജീവിച്ചു. അതാ ഉമ്മാനോടും ബാപ്പാനോടും നല്ല ഉത്തരവാദിത്വ ബോധമുണ്ട്. ബാപ്പാനോട് വലിയ കടപ്പാടുള്ള ചെറുപ്പക്കാരനായി, ഉമ്മാനോട് വലിയ കടപ്പാടുള്ള ചെറുപ്പക്കാരനായി അത് വേണം. ബാപ്പാനോടും ഉമ്മാനോടും നല്ല കടപ്പാടുള്ള മക്കൾ വേണം. ഞാനൊരു കാര്യം എന്റെ എല്ലാ സദസ്സിലും ഓർമ്മപ്പെടുത്തുന്നത് പോലെ, ഇത് യുവാക്കളുടെ പരിപാടിയായതുകൊണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, അതാ നമുക്ക് ഏറ്റവും കൂടുതൽ പൊരുത്തം കിട്ടേണ്ടത് ഉമ്മാന്റെ പൊരുത്തമാണ്, ഏറ്റവും കൂടുതൽ പൊരുത്തം കിട്ടേണ്ടത് ബാപ്പാന്റെ പൊരുത്തമാണ്. നമ്മളതാ തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കും, നമ്മളതാ അതുപോലെ തന്നെ ആലിമീങ്ങളെ കൈപിടിച്ച് ചുംബിക്കും. നമ്മൾ തങ്ങന്മാരോട് ദ്വേർക്കാൻ പറയൂ, നമ്മൾ ആലിമീങ്ങളോട് ദ്വേർക്കാൻ പറയൂ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ചോദിക്കട്ടെ കൗമാര പ്രായമുള്ള ആൺകുട്ടികളോട് പെൺകുട്ടികളോട്, നിങ്ങളതാ നിങ്ങളുടെ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ പോകുമ്പോ എന്റെ ഉമ്മാന്റെ കൈചുംബിച്ചിട്ടൊന്നെന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്തതെന്തേ? ബാപ്പാന്റെ കൈചുംബിക്കാൻ കഴിയാത്തതെന്തേ? ബാപ്പാന്റെ കൈ പിടിച്ചിട്ട് ബാപ്പക്കൊരു അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് പോകാൻ കഴിയാത്തതെന്തേ? ബാപ്പാന്റെ കൈയിന് പവറില്ലാഞ്ഞിട്ടാണോ? ഉമ്മാന്റെ കൈയിന് പവറില്ലാഞ്ഞിട്ടാണോ? മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പവറുള്ള കൈ ഉമ്മാന്റെ കൈയാണ് കേട്ടോ, ബാപ്പാന്റെ കൈയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്, ഒരു മനകലസ തരികയാണ്, ഒരു ഹോംവർക്ക് തരികയാണ്. ഇതിപ്പോ എസ് എസ് എഫ് പാതപ്പണി 30 അതാ ആ ഒരു സംരംഭം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഇന്ന് നിങ്ങൾ പോയിട്ട് ഇവിടെയുള്ള എസ് എസ് എഫിന് എത്ര മെമ്പർമാരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്, നിങ്ങളോടും ഈ സദസ്സിലുള്ള എല്ലാ ചെറുപ്പക്കാരോടും പറയാണ്, അതാ ഇന്ന് ഈ സദസ് കഴിഞ്ഞ് ആദരണീയരായ ഷൈഖുന മുഹയ്യസുന്ന ഉസ്താദിന്റെ ഉപദേശം കേട്ട് ഉസ്താദിന്റെ ദുആക്ക് ആമീൻ പറഞ്ഞ് ഈ സദസ്സിൽ നിന്ന് നല്ല ആത്മീയമായ ചൈതന്യം നേടിയെടുത്ത് നേരെ വീട്ടിൽ പോയാൽ ഒന്ന് ഉമ്മാന്റെ അടുത്ത് പോയിരിക്കണം. നാളത്തേക്ക് നീട്ടി വെക്കണ്ട, നാളെ ഞാൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല, നാളെ ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല, ഞങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഉമ്മ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ. ഉമ്മാന്റെ അടുത്ത് പോണം, ബാപ്പാന്റെ അടുത്തും പോണം, ഉമ്മാന്റെ അടുത്ത് ആദ്യം പോയിട്ട് ഉമ്മാനോട് ചോദിക്കുക, എന്റെ ഉമ്മാന്റെ ഹയാത്ത് കാലത്ത് ഉമ്മാക്ക് എന്താണ് ആഗ്രഹമുള്ളത്? ഇന്ന് വരെ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവൂല നിന്നോട്, കാരണം എന്റെ മകൻ എനിക്ക് ചെലവിന് തരുന്നത് തന്നെ വലിയ പ്രയാസത്തിലാണ്, എന്റെ മകൻ എനിക്ക് ചെലവിന് തരുന്നത് തന്നെ വലിയ പ്രയാസത്തിലാണ്, പിന്നെ ഇവനോട് ഞാൻ അതും ഇതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് കരുതിയിട്ട് ഉമ്മ ഇന്നേ വരെ ഉമ്മാന്റെ മനസ്സിൽ ആഗ്രഹം പറഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ നീ അത് ചോദിച്ച് ഉമ്മാന്റെ മനസ്സിലുള്ളതിനെ അങ്ങ് പുറത്തെടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ, നീ വിജയിച്ചു. നിന്നെ പോലെ നല്ല മോന് വേറല്ല. അപ്പൊ ഉമ്മ ഇങ്ങനെ പറയും, മോനെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കഅബ കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടടാ, ഹജറുൽ അസ്വദിനെ ഒന്ന് ചുംബിക്കണമെന്നൊരാഗ്രഹമുണ്ട് മോനെ, മദീനയിൽ പോകണമെന്നൊരാഗ്രഹമുണ്ട് മോനെ. അല്ലെങ്കിൽ ഉമ്മ പറയൂ, മോനെ നീ ഒരു വാടക വീട്ടിലല്ലേ ഉണ്ട്? ഇപ്പൊ നീ ഒരു വാടക വീട്ടിലല്ലേ ഉള്ളത്? മോനെ എന്റെ മയ്യത്ത് ഈ വീട്ടിൽ നിന്ന് എടുക്കാൻ പാടില്ല, എന്റെ മയ്യത്ത് നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് എടുക്കാൻ കഴിയണം മോനെ, എന്നാലേ എനിക്ക് മനസ്സിനൊരു സമാധാനം എന്ന് ഉമ്മ പറയും. ചിലപ്പോ കല്യാണം കഴിക്കാത്ത മോനാണ്, കൊറേ കാലായി ഇവൻ മംഗലാകണില്ല, എന്തുകൊണ്ടാ മംഗലാണെന്നില്ലാന്നറിയില്ല, ഇവൻ കല്യാണം കഴിക്കണില്ല. അപ്പൊ ഇവനോട് ഉമ്മ പറയും, മോനെ എന്റെ മനസ്സിൽ ആഗ്രഹം ഒറ്റൊരാഗ്രഹം ഉള്ളടാ, അതെന്താന്നറിയോ, മരിക്കണതിന് മുമ്പ് നിന്റെ ഭാര്യന്റെ മുഖം നോക്കിയിട്ട് ഒരു ദിവസമെങ്കിലും നിന്റെ ഭാര്യന്റെ കൂടെ ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ട് മോനെ. അല്ലെ ഉമ്മാന്റെ ആഗ്രഹം പറയും. ഞാൻ പറയട്ടെ, ആ ആഗ്രഹങ്ങൾ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം, ഉമ്മാന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം.
പാപ്പാന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആദരണീയരായ ഷെയ്ഖുന മുഹീസുന്ന ഉസ്താദവരുകൾ നമ്മുടെ വേദിയിൽ കടന്നു വരുന്നു. അല്ലാഹു തആല ഉസ്താദവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. من ثنيتي الوداع وجب شكر علينا ما دعا لله داعي الله اكبر الله اكبر الله اكبر ولله الحمد. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഗുരുവര്യർ നമ്മുടെ എല്ലാവരുടെയും വെളിച്ചമായ ആദരണീയരായ ഷെയ്ഖുന നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. മറ്റു ഉസ്താദുമാരെല്ലാം എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ആ പറഞ്ഞ ഒറ്റ കാര്യം, ആ ഉത്തരവാദിത്വം മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം. ആ രൂപത്തിലുള്ള നല്ല ഉത്തരവാദിത്വ ബോധമുള്ള യുവാക്കളാകണം. മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കണം. നല്ല ദീനിന്റെ കാവൽഭടന്മാരാകണം. സംഘടന എന്ന പ്ലാറ്റ്ഫോമിൽ നിലനിന്നുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയണം. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കെല്ലാം അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നല്ല ആത്മീയത കൈവരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ 30 വർഷക്കാലം ഈ നാട്ടിൽ SSF പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ 30ാം വർഷം ഇവിടെ നടക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ നടക്കുമ്പോൾ, തുടക്കം മുതൽ ഇതുവരെ പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, ഓടി നടന്നവർ, അതിനുവേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ പലരും ഉണ്ട്. അല്ലാഹുവേ, അവരിൽ നിന്ന് മരണപ്പെട്ട് ഖബറുകളിൽ കഴിയുന്നവരും ഉണ്ടാകാം. ഈ സദസ്സിന്റെ വെളിച്ചം നീ അവരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ജീവിച്ചിരിപ്പുള്ള നമുക്കെല്ലാം നിന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഒന്നരായ ഷെയ്ഖുന ഉസ്താദവരുകളുടെ ഉപദേശവും ദുആയുമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ വലിയ തൗഫീഖ് നൽകിയ ഒന്നരായ ഉസ്താദവരുകൾ ഒരുപാട് ഇന്ന് ഈ കർണാടകയിലും കേരളത്തിലും ദർസി രംഗത്തും അതുപോലെ തന്നെ ദഅവാ പ്രവർത്തന രംഗത്തും സംഘടനാ രംഗത്തുമെല്ലാം ഒരുപാട് ഷെയ്ഖുനയുടെ ശിഷ്യഗണങ്ങൾ സജീവമായ സാന്നിധ്യവും മറ്റും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഉസ്താദവരുകൾ അവിടുത്തെ ദീർഘകാലം ഖൈറുകും മൻ ത്വാല ഉംറുഹു വഹസന അമലു. അല്ലാഹു തആല ഒരുപാട് തൗഫീഖ് കൊടുത്തു, ഒരുപാട് ആയുസ് കൊടുത്തു. ഇനിയും കുറേ കാലം നമുക്ക് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലാഹു തആല ഉസ്താദവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ഇൽമുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിതാബുകൾ രചിച്ച് ഒരുപാട് നേതൃത്വം നൽകി ഒരുപാട് ക്ലാസുകൾ അവതരിപ്പിച്ച് ഇൽമുകൾ ജനങ്ങൾക്ക് പ്രചരിപ്പിച്ചു ഒന്നരായ ഉസ്താദവരുകൾ. ഈ പരിപാടിക്ക് വേണ്ടി നമ്മുടെ സാദി മുസ്തഫ സാദി ക്ഷണിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ആ മഹത്തായ പരിപാടിക്ക് അന്ന് വരുന്നത് ആദരണീയരായ ഷെയ്ഖുന ഉസ്താദവരുകൾ ആണ് എന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ, ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിൽ ഈ വേദിയിൽ ഒരുപാട് ഒന്നരായ ഉസ്താദവരുകളുടെ ശിഷ്യഗണങ്ങൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരു എളിയ മുതഅല്ലിമാണ് ഈ വിനീതനായ ഞാൻ. ഞാനിപ്പോ ഓർത്തു പോകുന്നു, ഞാന് കളസയിൽ എന്റെ നാട്, ആ കളസയിൽ നമ്മുടെ വേദിയിലുള്ള ഹാഫിദ് GM സുലൈമാൻ ഹനീഫി ഉസ്താദ്
ഇടക്ക് റമളാനിൽ കുറഞ്ഞ ദിവസങ്ങൾക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹം മുഖേന ചെമ്മാട്ടിൽ വന്നരായ ഷൈഖുനയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ്, 9 വർഷക്കാലം ഉസ്താദിന്റെ അരികിൽ ഓതിപ്പഠിച്ചു. ഉസ്താദിന്റെ ഒരുപാട് ഉപദേശങ്ങൾ കേട്ടു. അതുപോലെ നമ്മെ പോലെ എന്നെ പോലെയുള്ള മറ്റുള്ള ഉസ്താദുമാർ, ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ, നമ്മളെല്ലാം വഴിമാറി ചിന്തിക്കുമ്പോൾ, നമ്മളെല്ലാം പലതിലേക്കും നീങ്ങുമ്പോൾ നമ്മെ ഉപദേശിച്ച് നമ്മെ നല്ല വഴിയിൽ എത്തിച്ച് ആ രൂപത്തിൽ നമ്മെ ഒരു എത്തിക്കേണ്ടുന്ന സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്ത ആദരണീയരായ ഷൈഖുനയെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ശിഷ്യഗണങ്ങളായ നമ്മയെല്ലാം സ്വന്തം മക്കളെപ്പോലെ കണ്ട് ഇപ്പോഴും ആ ശിഷ്യഗണങ്ങളെയെല്ലാം വളരെയധികം സ്നേഹിക്കുന്ന വന്ദ്യരായ ഉസ്താദവരുകൾ, അല്ലാഹുവേ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുക. എന്റെ പിതാവ് ഞാനിപ്പോ ഓർത്തു പോകുന്നു, വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടപ്പോൾ അന്ന് മരിച്ച് ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയപ്പോൾ ഉസ്താദിനോട് പറഞ്ഞ വാക്കാണ്, ഇനിമേൽ പിതാവ് ഞാനാണ്, ബാപ്പ മാത്രം മരിച്ചിട്ടുള്ളൂ, ഞാൻ ഹയാത്തിലുണ്ട്. അപ്പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ വളർത്തി അതിന്റെ എല്ലാം ക്രെഡിറ്റ്. ഇതുപോലെ ഉസ്താദിന്റെ മറ്റു ശിഷ്യഗണങ്ങൾക്കും പലതും പറയാനുണ്ട്, അവരുടെ എല്ലാം ക്രെഡിറ്റ് വന്ദ്യരായ ഉസ്താദ് അവരുകൾക്കാണ്. അല്ലാഹുവേ, നീ ആ ശരീരത്തിൽ എന്ത് ക്ഷീണമുണ്ടെങ്കിലും തളർച്ചയുണ്ടെങ്കിലും അതെല്ലാം നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജാമിയ ഹിക്മിയ എന്ന മഹത്തായ സ്ഥാപനം, അതൊരു ചെറിയ സ്ഥാപനമൊന്നുമല്ല. ഈ ബാദപ്പുണിയിൽ ഈ പരിപാടി നടക്കുമ്പോൾ നിങ്ങളോടെല്ലാം, ഈ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ആ മഹത്തായ സ്ഥാപനം, അത് വലിയ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കലാലയമായി വളർന്നു പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഒരുപാട് നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ആ മഹത്തായ സ്ഥാപനത്തെ കാണാൻ നിങ്ങളെല്ലാവരും സൗകര്യം പോലെ പോകണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഷൈഖുനയുടെ കൂടെ നിൽക്കണം. നമുക്കെല്ലാം കൂടെ നിൽക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്ത് എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നലെ പരിപാടിക്ക് പോയ സ്ഥലത്ത് ചിക്കമഗളൂരിൽ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാരെ അപകടത്തിൽപ്പെട്ടു. ആ കൂട്ടത്തിൽ അബ്ദുസ്സലാം എന്നൊരു ചെറുപ്പക്കാരൻ ശൃംഗേരിക്കാരനാണ്, ചെറിയ പ്രയാസത്തിലുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പരിപൂർണമായ ഷിഫാ നൽകുമാറാവട്ടെ. എല്ലാവരുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.